നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു പാലക്കാടൻ കത്താണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം കത്ത് പാലക്കാട് തിരിഞ്ഞുകുത്തുകയാണ് ഇതോടെ അന്വേഷണം പ്രഖ്യാപിച്ച് കെ പി സി സി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ഡി സി സിയുടെ കത്ത് പുറത്തുവന്ന വിഷയം എടുത്ത് അന്വേഷണം നടത്തി അതനുസരിച്ചുള്ള നടപടി ഉണ്ടാകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞു അഭിപ്രായ സ്വാതന്ത്ര്യവും സംഘടനാ പ്രവർത്തനത്തിൽ സുതാര്യതയുമുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് പല അഭിപ്രായങ്ങളും ഉയർന്നു വരും അതെല്ലാം വിലയിരുത്തിയാണ് നേതൃത്വം അന്തിമ തീരുമാനം എടുക്കുന്നത് പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ഒറ്റക്കെട്ടായി അത് അനുസരിക്കുകയാണ് കോൺഗ്രസിന്റെ സംസ്കാരമെന്നും കെ സുധാകരൻ പറഞ്ഞു സി പി എമ്മും ബിജെപിയും തമ്മിലുള്ള ബന്ധം എഴുപതുകളിൽ തുടങ്ങിയതാണ് അതിലെ ഒരേട് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബി ജെ പി സഹായം അപേക്ഷിച്ചുകൊണ്ടുള്ള സി പി എം നേതൃത്വത്തിന്റെ ഇപ്പോൾ പുറത്തുവന്ന കത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കൂത്തുപറമ്പിൽ ബി ജെ പി വോട്ട് വാങ്ങി എം എൽ എ ആയ വ്യക്തിയാണ് പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും അദ്ദേഹം ബി ജെ പിയുടെ സഹായത്തോടെ മത്സരിച്ചു അതെല്ലാം മറച്ചുവെച്ചാണ് വെച്ചാണ് ഒരു നാണയവുമില്ലാതെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ മുഖ്യമന്ത്രി പ്രചരിപ്പിക്കുന്നതെന്നും ആരോപിച്ചിരിക്കുകയാണ് കോൺഗ്രസിന് സംഘടനാ പ്രവർത്തനവും സാമൂഹ്യ സേവനവും നടത്താൻ ബി ജെ പിയുടെ സഹായം വേണ്ടെന്നും കെ സുധാകരൻ ആഞ്ഞടിച്ചു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിൽ നിർദ്ദേശിച്ചെന്നും കെ പി സി സി അധ്യക്ഷൻ വ്യക്തമാക്കി ഷാഫിയുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്ത് പാർട്ടി അംഗീകരിച്ചാണ് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയത് വടകരയിൽ ഷാഫിയെ സ്ഥാനാർത്ഥിയാക്കിയതിന് പകരമായിരുന്നില്ല ഈ തീരുമാനം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പാലക്കാട് ഡി സി സിയിൽ പല അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ീരുമാനമെടുത്ത ശേഷം പിന്നീട് വിവാദങ്ങളിൽ കഴമ്പില്ലെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു അതേസമയം പാലക്കാട്ടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ച് ഡി പ്രസിഡന്റ് എ തങ്കപ്പൻ ദേശീയ നേതൃത്വത്തിന് അയച്ച കത്ത് പുറത്തായ സംഭവത്തിൽ പ്രതികരിച്ച് കെ മുരളീധരൻ രംഗത്തെത്തി ഡി സി സി ഇക്കാര്യം മുൻപ് സൂചിപ്പിച്ചിരുന്നതായും എന്നാൽ തൃശൂരിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേ ഇനി മത്സരിക്കുന്നില്ല എന്ന് താൻ പറഞ്ഞതാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ച പേര് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അതനുസരിച്ചാണ് അദ്ദേഹം മത്സരിക്കുന്നത് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തുകഴിഞ്ഞാൽ അത് ഫൈനൽ ആണ് എങ്ങനെ ഈ കത്ത് പുറത്തു വന്നു എന്ന് അറിയില്ല കത്തിനെ ഇനി ചർച്ച വേണമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി പ്രവർത്തകരെ നിരാശരാക്കുന്ന ഒരു നടപടിക്കും താനില്ല കത്ത് എങ്ങനെ പുറത്തായി എന്ന കാര്യവും തനിക്കറിയില്ല ഇപ്പോൾ നടക്കുന്നത് അനാവശ്യ ചർച്ചയാണ് കത്ത് പുറത്തു വന്നതുകൊണ്ട് പാലക്കാട് നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും പാലക്കാട് യുഡിഎഫിന്റെ വിജയം ഉറപ്പാണെന്നും മുരളീധരൻ വ്യക്തമാക്കി വയനാട്ടിൽ തന്റെ സാന്നിധ്യം ആവശ്യമില്ല വയനാട് ഞങ്ങളുടെ ദേശീയ നേതാവാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് മാറി നിൽക്കാൻ കഴിയില്ലെന്നും മുരളീധരൻ പറഞ്ഞു ആര് തടഞ്ഞാലും വയനാട് പോകുമെന്നും പാലക്കാട് പോകുന്നതിനെക്കുറിച്ച് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് María Liberta.